ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. നമ്മളെല്ലാം ചട്ടി ഉപയോഗിക്കുന്നവർ ആ ചട്ടി ഒന്ന് മയപ്പെടുത്തി എടുക്കുന്ന, ഉപയോഗിക്കാൻ പാകമാക്കി എടുക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഒന്ന് കാണണം, സ്കിപ്പ് ചെയ്യാതെ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നാട്ടിലൊക്കെ നമ്മൾ ചട്ടി വയപ്പെടുത്തി എടുക്കുന്നത് കുറച്ച് ഡിഫറൻറ്റായിട്ടാണ്. ഇതിപ്പോൾ ഞാൻ ഖത്തറില്ല, അപ്പോൾ ഇവിടെയുള്ള പ്രവാസി കൂടി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ്. എത്രയും വേഗത്തിൽ നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ ചട്ടി വയപ്പെടുത്തി എടുക്കാം. ഞാൻ ആ ടിപ്സ് പറഞ്ഞു തരാം. ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ചട്ടിയാണ്. ഇതെൻ്റെ പുതിയ ചട്ടിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു ചട്ടി വാങ്ങിച്ചിരുന്നു, അത് ഞാൻ ഈ രീതിയിൽ തന്നെ മയപ്പെടുത്തി എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഒരു ചൊവയോ ഒന്നുമില്ല. ഇതിപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളൊരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാനേ ഉള്ളൂ. ഇപ്പോൾ വെളിച്ചെണ്ണ തേച്ചു, എല്ലായിടത്തും നല്ല സ്പ്രെഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസിൽ വെച്ചിട്ട് വേണം ബാക്കിയുള്ള രീതി ശരിയാക്കി എടുക്കാൻ. ഞാനിപ്പോൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ, കാരണം വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഈ ഇപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കണം. ഈ ചട്ടി നിറച്ച് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം വെള്ളം നല്ല തിളച്ചു വന്നിട്ടുണ്ട്. 1 സ്പൂൺ നിറച്ച് ഞാൻ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിൽ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതാണ് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് മതി കേട്ടോ, അന്നേരപ്പോഴത്തേക്കും നമ്മുടെ ഈ ചട്ടി റെഡി ആയിരിക്കും. 1 സ്പൂൺ നിറച്ച ഉപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഉപ്പും ഇതിലേക്ക് ചേർത്ത് നമുക്ക് നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും നല്ല തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ കുറച്ച്, ഏകദേശം 1 സ്പൂണും കൂടി ഒഴിച്ച് കൊടുക്കാം. ഈ വെളിച്ചെണ്ണയും കൂടെ ചേർത്താലേ ഉള്ളൂ ഇതിൻ്റെ അഴുക്കുകളെല്ലാം ഇങ്ങനെ പോരുള്ളൂ കേട്ടോ. നാട്ടിലൊക്കെ സാധാരണ ചട്ടിയൊക്കെ മെരുക്കി എടുക്കുന്നത് ഉമിക്കരിയൊക്കെ കൊണ്ട് കരിച്ചൊക്കെയല്ലേ. ഇത് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് സിമ്പിൾ വേയിലൂടെ ചെയ്തെടുക്കാനേ ഉള്ളൂ. ഞാനൊരു വലിയ കഷ്ണം കൊടംപുളി എടുത്തിട്ടുണ്ട്. കൊടംപുളി തന്നെ ചേർക്കണം കേട്ടോ, വാളംപുളി പറ്റൂല. ഇത് നല്ല തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ സ്മെല്ലൊക്കെ ഇതിലേക്ക് അങ്ങ് വലിച്ചെടുത്തോളും. ഇത്രയും ചേരുവ മാത്രമേ ഉള്ളൂ, നമുക്കൊരു 4 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഈ ചട്ടി മയപ്പെടുത്തി എടുക്കുന്നത്. ഇനിയിപ്പം ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. മീഡിയം ഫ്ലെയിമിൽ ഒന്നുകൂടി പറയുക വെച്ച് കൊടുക്കാവുള്ളൂ, കാരണം ഈ മഞ്ഞൾപ്പൊടി ചേർത്തിരിക്കുന്നതുകൊണ്ട് തിളച്ച് പുറത്തേക്ക് തോവും. എന്തുകൊണ്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് ചട്ടിയിൽ ഉണ്ടാക്കുന്ന ഫുഡുകൾ തന്നെയാണ് നല്ലത്. നോൺ സ്റ്റിക്കൊക്കെ എത്ര അവൈലബിൾ ആണെങ്കിലും ആ ചട്ടിയുടെ ഉണ്ടാക്കുന്നതിൻ്റെ ആ ടേസ്റ്റ് ഒന്നും വേറെ തന്നെയാണ്. അതുമാത്രമല്ല അസുഖങ്ങളൊന്നും നമുക്ക് ഉണ്ടാകത്തുമില്ല. മീൻകറി അങ്ങനെയൊക്കെ ഞാൻ കൂടുതൽ ഉണ്ടാക്കുന്നത് ചട്ടിയിലാണ്. പിന്നെ അത്യാവശ്യത്തിന് നോൺ സ്റ്റിക്ക് എടുക്കുമെന്നേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. കൊടംപുളിയുടെ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. 10 മിനിറ്റോളം ഇപ്പം നല്ല തിളച്ച് വെള്ളം. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. അതിനുശേഷം ബാക്കിയുള്ള ട്രിക്സ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ചട്ടിയിലെ വെള്ളമെല്ലാം കളഞ്ഞ് ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മൾ വെച്ച പോലെയുള്ള ചട്ടിയല്ല ഇപ്പോൾ. അകമൊക്കെ കണ്ടില്ലേ, ഒരു കളറൊക്കെ ചേഞ്ചായി, ഒരു കറുത്ത കളർ ഫീല് ചെയ്യുന്നുണ്ടല്ലേ. ഇനി നമുക്ക് ലാസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ചട്ടി നന്നായിട്ട് ആറിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ കംപ്ലീറ്റ് തടവി കൊടുക്കണം. അത് ചട്ടിയുടെ അകത്തും പുറത്തും എല്ലാം നമുക്ക് വെളിച്ചെണ്ണ നല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ. അകത്ത് നല്ലോണം ഞാൻ എണ്ണ തേച്ചിട്ടുണ്ട്. ഇനി ഈ ചട്ടി നമുക്ക് സിം ഓടിയിട്ടിട്ട് ഗ്യാസിൻ്റെ പുറത്തുനിന്ന് കമത്തി വെച്ച് കൊടുക്കാം. നാട്ടിൽ നമുക്ക് അടുപ്പൊക്കെ ഉണ്ട്, പക്ഷേ ഇതിങ്ങനാണേലും മതി കേട്ടോ. ഇങ്ങനെ ചെയ്താലും ഒരു സ്മെല്ലും അതുപോലെ തന്നെ ചട്ടിയുടെ അഴുക്ക് ചൊവയൊന്നും വരില്ല കേട്ടോ. ഇത് നമുക്ക് നേരെ ഒന്ന് മറിച്ച് കൊടുക്കാം. കമത്തി കൊടുത്താൽ ആദ്യം അടി നല്ല ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് കരിയിച്ചെടുക്കണം. അതിനുശേഷം ഇതേ പ്രോസസ്സിങ് നമുക്ക് പുറത്തും ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ചട്ടി ഒന്ന് കമത്തി കൊടുക്കണം. സിം മോടിയിട്ട് 1-3 മിനിറ്റ് ഒന്ന് നല്ല ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോഴത്തേക്ക് ആകെ നല്ല പാകത്തിൽ കരിഞ്ഞ് കിട്ടും. അതിനുശേഷം ഇതേ പ്രോസസ്സിങ് തന്നെ നമ്മൾ പുറത്തും എണ്ണ തൂത്തതിന് ശേഷം കരിയിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിന് ചട്ടിയായി കിട്ടും. ഞാൻ ഗ്യാസ് സിം മോടിയിട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കമത്തി വയ്ക്കാം.
ഈ കമത്തി വെക്കുന്ന സമയത്ത് പൊട്ടാതെ വേണം കേട്ടോ, നല്ല ശ്രദ്ധിച്ച് വേണം വെക്കാൻ. ഇപ്പം കണ്ടില്ലേ ഈ ചട്ടിയുടെ പുറഭാഗമൊക്കെ ഒരുമാതിരി കരിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ എണ്ണ തേച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്ന ഈ ചട്ടി പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി അല്ലെ ഈ ചിട്ടിക്ക് ശരിക്കും വരയൊക്കെ വീഴും കുറച്ച് കഴിയുമ്പോഴത്തേക്ക്, ഇച്ചി തീയൊക്കെ കൂട്ടി വെക്കുമ്പോഴത്തേക്ക്. ഇപ്പം നല്ല കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് തിരിച്ചു വെച്ചു ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഈ സൈഡും വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി നല്ല എല്ലായിടത്തും പിടിപ്പിക്കണം. ചട്ടിയുടെ അടിഭാഗവും നല്ല കളറൊക്കെ മാറി പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന് ശേഷം ഒന്നുകൂടി വെള്ളം തിളപ്പിച്ചെടുക്കണം. ഇനി ആദ്യം ചെയ്ത പോലെ തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടി തിളപ്പിച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചൊന്ന് വാങ്ങിയെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചട്ടി റെഡിയാവും. ഇപ്പം ചട്ടിയിലെ വെള്ളം നല്ല തിളച്ചിട്ടുണ്ട്. ഇത്രയും പ്രോസസ്സിങ് മാത്രമേ ഉള്ളൂ നമുക്ക് ചട്ടി കരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവരെല്ലാം ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഈ ചട്ടി ഇങ്ങനെ കരിയിച്ചെടുത്താൽ യാതൊരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല. അതുപോലെ തന്നെ വിദേശത്തൊക്കെ ഉള്ളവർക്ക് നാട്ടിലാണെങ്കിലും ഇങ്ങനെയുള്ള പ്രോസസ്സിങ്ങിലൂടെ ചട്ടി കരിയിച്ചെടുത്താണ്ടല്ലോ, നല്ലൊരു ടേസ്റ്റാണ് കറി വെക്കുമ്പോൾ. ഞാൻ ഇതുപോലെ തന്നെ കുറേ ചട്ടികൾ ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. തിളച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ വെള്ളത്തിൻ്റെ കളറൊക്കെ. ഇപ്പോൾ ചട്ടിയിലെ അഴുക്കെല്ലാം വെള്ളത്തിലൂടെ പോയി. ഇനി നമുക്കിത് ഉപയോഗിക്കാൻ പാകമായി. ഒരു ഇന്ന് ഉപയോഗിക്കരുത്, നാളെയൊക്കെ ആകുമ്പോഴത്തേക്ക് ചട്ടി നല്ല ആറി ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം വേണം ഇതിൻ്റെ കറി വയ്ക്കാൻ. നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഇതുപോലെ തന്നെ ചട്ടി കരിച്ചെടുത്താൽ മതി, ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവുകയില്ല. ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് രണ്ട് ചട്ടി കരിയിച്ചെടുത്തെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇതും ഇപ്പോൾ ഉപയോഗിക്കാൻ പാകത്തിനായി. ഇനി ഇത് ഇറക്കിയതിന് ശേഷം രണ്ട് സൈഡിലും ഒന്ന് എണ്ണ തടവി വേണം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാൻ. പിന്നെ ഇത് പൊട്ടിയൊന്നും പോകില്ല കേട്ടോ. എത്ര അറിയാത്തവർക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം കണ്ട ചട്ടിയുടെ കളറെല്ലാം മാറി ഒരു ബ്ലാക്ക് കളറൊക്കെയായി, ആ സ്മെല്ലൊക്കെ പോയി കിട്ടി. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്ക് തടവാം. എന്നിട്ടിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാവേ. ഒരുപാട് എണ്ണയൊന്നും വേണ്ട, ഒരു കുറച്ച് 2-3 ഡ്രോപ്സ് വെച്ച് മതി. ഇപ്പോൾ ചട്ടിക്കകത്ത് ഞാൻ വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ട്. ഇനി ഈ ചട്ടിയുടെ പുറം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ബാക്ക് സൈഡ് ഇപ്പോൾ പഴയതുപോലെയൊന്നുമല്ല, ആദ്യം ഒരു ചുമല കളറല്ലേ, ഇപ്പം നല്ല കറുത്ത് കിട്ടിയിട്ടുണ്ട്. ഈ സൈഡിൽ നമുക്ക് കുറച്ച് എണ്ണ പാകത്തിൽ തേച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പരുവാകം മാറ്റി വയ്ക്കാം. നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമായ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയതായിട്ട് ചട്ടി മേടിക്കുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചട്ടി മെരുക്കിയെടുക്കാവുന്നതാണ്. എല്ലാവരും കമൻസൊക്കെ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കുക. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ ബൈ, താങ്ക്സ് ഫോർ